ചെറിയ ഒന്ന് രണ്ട് ഇൻഫർമേഷൻ തരാൻ വേണ്ടിയാണ് വന്നിട്ടുള്ളത്. എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും മിസ്റ്റർ കുവൈത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ അനങ്കുഞ്ഞി കുവൈത്തിൽ നിന്നും. നമ്മുടെ കോവിഡിന്റെ സമയത്തൊക്കെ നാട്ടിൽ പോയ ആൾക്കാർക്ക് ഉണ്ടായ നിയമം, നാട്ടിൽ നമുക്ക് നമ്മുടെ അക്കാമ വിസ തീരുന്നതുവരെ നാട്ടിൽ നിൽക്കാം, വിസ തീരുന്നതിന് മുമ്പ് കയറി വന്നാൽ മതി. അതുപോലെ തന്നെ അതിന് ശേഷം 20-ാം നമ്പർ വിസക്കാർക്ക് ആ നിയമം മാറി 6 മാസത്തിന്റെ ഉള്ളിൽ കയറി വരണം എന്നുള്ളൊരു നിയമം വന്നു. അതായത് പഴയതുപോലെ തന്നെ ഇപ്പം ആ വീണ്ടും 18-ാം നമ്പർ വിസക്കാർക്ക് ആ ഒരു നിയമം വന്നു എന്നാണ് അറിയാൻ വേണ്ടി കഴിഞ്ഞത്. ആ ഒരു നിയമം ഔദ്യോഗികമായിട്ട് എവിടെയും സർക്കുലറോ കാര്യങ്ങളോ ഞാൻ കണ്ടിട്ടില്ല. ഒന്ന് രണ്ട് സ്ഥലത്ത് കണ്ടു അങ്ങനെ ഒരു നിയമം വന്നിട്ടുണ്ട് എന്ന്, പക്ഷെ എത്രത്തോളം ശരിയുണ്ടെന്ന് എനിക്ക് അറിയില്ല. അപ്പൊ അതിൽ പറയുന്നുള്ള എന്താ വെച്ചെങ്കില്, ഈ ജൂൺ 30 മുമ്പ് പോയ ആൾക്കാരൊക്കെ ജൂണിന് മുമ്പോട്ട് 6 മാസത്തിന്റെ ഉള്ളിൽ കയറി കുവൈത്തിലേക്ക് വരണം. ജൂണിന് ശേഷം നാട്ടിൽ പോയ ആൾക്കാർ 6 മാസത്തിന്റെ ഉള്ളിൽ കയറി വരണം. അതായത് പഴയ ഒരു നിയമം നിലവിൽ വന്നു എന്നാണ് അതിൽ പറയുന്നുള്ളത്. എത്രത്തോളം ശരിയുണ്ടെന്ന് എനിക്കറിയില്ല. അപ്പൊ എന്റെ വീഡിയോ കാണുന്ന എന്റെ സുഹൃത്തുക്കളോട് എനിക്ക് പറയാനുള്ളത്, ഈ ഒരു നിയമം ഏത് സമയത്തും കർശനമായിട്ട് വരാനുള്ള സാധ്യതകളുണ്ട്. അപ്പൊ അതുകൊണ്ട് നാട്ടിൽ പോയിട്ടുണ്ട് ആൾക്കാരൊക്കെ കഴിഞ്ഞ പരമാവധി 6 മാസത്തിന്റെ മുമ്പ് തന്നെ കയറി വരാൻ വേണ്ടിയിട്ട് നോക്കുക. ചിലപ്പോൾ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാലോ. ഇവിടെ ഇപ്പോൾ ആളെ കുറക്കാനും വിസക്കൊക്കെ ടൈറ്റും കാര്യങ്ങളൊക്കെ ഉള്ള ഈ ഒരു സിറ്റുവേഷനിൽ ഉള്ള വിസ ആരും കളയാതിരിക്കുക. ഇനൊരു പുതിയ വിസയൊക്കെ കിട്ടണമെങ്കിൽ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും അതൊന്ന് ശ്രദ്ധിക്കുക. അതായത് നാട്ടിൽ പോയിട്ട് 6 മാസത്തിന്റെ ഉള്ളിൽ തന്നെ പഴയതുപോലെ തന്നെ കയറി വരാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ ഒരുപാട് സുഹൃത്തുക്കൾ മെഡിക്കലുമായി ബന്ധപ്പെട്ടിട്ട് വിളിച്ച് ചോദിക്കുന്നുണ്ട്, അതിന് മിഷരീഫിലേക്ക് മാറ്റിയിട്ടുണ്ട്, എങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ എന്ന്. മിഷരീഫിലുണ്ട്. മിഷരീഫിൽ എങ്ങനെയെന്ന് വെച്ചെങ്കിൽ, നമ്മൾ സഭയിൽ പോകുന്നുണ്ടെങ്കിൽ മെഡിക്കലിന് സ്പോൺസറെ കൂടെ പോയി കഴിഞ്ഞെങ്കിൽ മാത്രമേ സഭയിൽ നമുക്ക് മെഡിക്കൽ എടുക്കാൻ വേണ്ടി പറ്റുകയുള്ളൂ. അല്ലാതെ നമ്മൾ ആരെങ്കിലും കൊണ്ടുപോകുന്നുണ്ടെങ്കിലൊക്കെ നമ്മൾ മിഷരീഫിൽ ആണ് പോകേണ്ടത്. മിഷരീഫിൽ പോയി കഴിഞ്ഞെങ്കിൽ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണ് അതുമായി ബന്ധപ്പെട്ടിട്ട് പറയാനുള്ളത്. അതിന്റെ കൂട്ടത്തിൽ തന്നെ ഒരുപാട് സുഹൃത്തുക്കൾ ബൂസ്റ്റർ ഡോസ് വാക്സിനുമായിട്ട് ഇപ്പോഴും വിളിച്ച് ചോദിക്കുന്നുണ്ട്. അതായത് ഞങ്ങൾക്ക് മുമ്പ് നാട്ടിൽ പോയ സമയത്താണ് മെസ്സേജ് വന്നത്, ഇപ്പോൾ പോയെങ്കിൽ എടുക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്, ബൂസ്റ്റർ ഡോസിന് മെസ്സേജ് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എപ്പോൾ മെസ്സേജ് വന്നതാണെങ്കിലും, ഇനി 10 ദിവസം മുമ്പ് 1 മാസം മുമ്പ് വന്ന മെസ്സേജ് ആണെങ്കിലും, ഏത് വാക്സിൻ സെൻ്ററിലാണോ നിങ്ങൾക്ക് മെസ്സേജ് വന്നിട്ടുണ്ടെങ്കിൽ ആ മെസ്സേജുമായി അവിടെ പോയി കഴിഞ്ഞെങ്കിൽ ബൂസ്റ്റർ ഡോസ് വാക്സിൻ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇപ്പോഴും ആ ഒരു നിയമം തന്നെയാണ്. അതായത് 40 വയസ്സിന് മുകളിലുള്ള ആൾക്കാർക്ക് വാക്സിൻ രജിസ്റ്റർ ചെയ്യേണ്ടതില്ല. ഏത് സെൻ്ററിൽ പോയി കഴിഞ്ഞെങ്കിലും വാക്സിൻ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. 40 വയസ്സിന് താഴെയാണെങ്കിൽ രജിസ്റ്റർ ചെയ്ത് മെസ്സേജ് വന്നതിൻ്റെ ശേഷം മാത്രമേ വാക്സിൻ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുകയുള്ളൂ. ആ നിയമം ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. അതുപോലെ തന്നെ ഒരുപാട് സുഹൃത്തുക്കൾ ഇപ്പോഴും വീഡിയോക്ക് താഴേക്ക് കമൻറ്റ് ചെയ്യുന്നത് കണ്ടു, നാട്ടിൽ പോകുന്നതിനുള്ള പ്രൊസീജിയർ എന്താണ്, ഇപ്പോൾ ബൂസ്റ്റർ ഡോസ് നിർബന്ധമാണോ, അതുപോലെ തന്നെ PCR ടെസ്റ്റ് വേണോ എന്നൊക്കെ ചോദിക്കുന്നത് കണ്ടു. ഇപ്പോൾ നാട്ടിൽ പോകുമ്പോൾ നമുക്ക് സെക്കൻഡ് ഡോസ് വാക്സിൻ എടുത്തിട്ട് 9 മാസം കഴിഞ്ഞിട്ടില്ലെങ്കിൽ നമുക്ക് PCR ടെസ്റ്റിൻ്റെ ആവശ്യമില്ല. 9 മാസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബൂസ്റ്റർ ഡോസും എടുത്തിട്ടില്ലെങ്കിൽ, നമ്മുടെ ഇമ്മ്യൂൺ ആപ്പ് ഓറഞ്ച് കളറാണെങ്കിൽ ഇവിടുന്ന് നാട്ടിലേക്ക് പോകണമെങ്കിൽ PCR ടെസ്റ്റ് ആവശ്യമുണ്ട്. അതല്ലെങ്കിൽ നമുക്ക് PCR ടെസ്റ്റിൻ്റെ ആവശ്യമൊന്നുമില്ല. നമ്മളിവിടുന്ന് എടുത്ത വാക്സിൻ സർട്ടിഫിക്കറ്റ് നമ്മുടെ എയർ സുവിധയിൽ രജിസ്റ്റർ ചെയ്താൽ മതി. അപ്പോൾ എയർ സുവിധ മാത്രം മതി നാട്ടിൽ പോകാനിപ്പോൾ. അതിൽ പിന്നെ വേറെ മാറ്റങ്ങളൊന്നും തന്നെ വന്നിട്ടില്ല. അതുപോലെ തന്നെ ഇതുപോലുള്ള വീഡിയോസൊക്കെ ചെയ്യുമ്പോൾ അതിന് താഴെ ചില കമൻറ്റ് കാണാറുണ്ട്, ഞാൻ ഇന്നലെയാണ് യാത്ര ചെയ്തത്, എന്നോട് ഒന്നും ചോദിച്ചില്ല, ഞാൻ വളരെ കൂളായി കയറിപ്പോയി എന്ന്. ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് നിലവിലുള്ള നിയമങ്ങളാണ്. ചില സമയങ്ങളിൽ അവിടെ നോക്കാതെ തന്നെ കയറിപ്പോകാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ടാവും. പക്ഷേ അവിടെ നിയമം പാലിക്കപ്പെട്ടെങ്കിൽ, നമ്മളിതൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ, എയർ സുവിധ ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ കൊടുക്കും. അപ്പോൾ അതുകൊണ്ട് ആ സുഹൃത്തുക്കളോട് എനിക്ക് പറയാനുള്ളത്, ചിലപ്പോൾ നിങ്ങൾ ബൈ ചാൻസിന് അങ്ങനെയൊക്കെ പോയിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് അത് മറ്റുള്ള ആൾക്കാരോട് ഇതുപോലുള്ളൊരു ഇൻഫർമേഷൻ കൊടുക്കരുതേ. കാരണം നിങ്ങൾ പോയതുപോലെ തന്നെ മറ്റുള്ള ആൾക്കാരും പോയി കഴിഞ്ഞെങ്കിൽ ചില സമയത്ത് അവിടെ അത് ചെക്ക് ചെയ്യപ്പെട്ടെങ്കിൽ യാത്ര മുടങ്ങും. അപ്പോൾ അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിക്കുക. ഇനി നമുക്ക് നല്ലൊരു വീഡിയോയുമായി വരുന്നവരെ എല്ലാ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും നന്ദി, നമസ്കാരം. പ്ലാറ്റിനം ഗോൾഡ് ജ്വല്ലറി മങ്കഫ് ആൻഡ് അബ്ബാസിയ. പ്ലാറ്റിനം ഗോൾഡ് ജ്വല്ലറി.